ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളം ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലീൻ കേരള പദ്ധതിയുമായിട്ട് ഇറങ്ങിയ നിലമ്പൂർ എംഎൽഎയും സർക്കാരും ഒന്നടങ്കം ഏതാണ്ട് പരാജയപ്പെട്ട രീതിയാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. മറുനാടനെ പൂട്ടാൻ ഇവർ വേട്ടക്കിറങ്ങിയതായിരുന്നു. ആ സർക്കാരിനാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. മറുനാടന്റെ ഓഫീസും അതുപോലെ ആ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ വീടുകളിലുമൊക്കെ റെയ്ഡ് നടത്തി പിടിച്ചെടുത്ത ധാരാളം എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ, ഹാർഡ് ഡിസ്കുകൾ, മൊബൈൽ ഫോണുകൾ, ക്യാമറകൾ, മോണിറ്ററുകൾ തുടങ്ങി ധാരാളം എക്യുപ്മെന്റ്സുകൾ പിടിച്ചെടുത്തു. അത് വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി ഇതാ പറഞ്ഞിരിക്കുന്നു. അതായത്, എന്തിനാണ് ഒരു ചാനലിന്റെ എല്ലാ ഉപകരണങ്ങളും പിടിച്ചെടുത്തത് എന്ന് പോലീസിനെ രൂക്ഷമായി വിമർശിക്കുക കൂടി ചെയ്തിരിക്കുന്നു കോടതി. ഇപ്പൊ മറുനാടനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കും, നിയമപരമായി യുദ്ധം ചെയ്യാൻ കഴിയും. കാരണം അവരുടെ കയ്യിലുള്ളത് വലിയ ഒരു മീഡിയയാണ്. ഈ സ്വാധീനമൊന്നും ഇല്ലാത്തവരെയാണ് സർക്കാരും വൃത്തങ്ങളും ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരെന്തു ചെയ്യും? മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനൽ, അതിന്റെ റെയ്ഡിലെ പോലീസ് പിടിച്ചെടുത്ത ഉപകരണങ്ങൾ ഉടൻ തന്നെ വിട്ടു നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി. കമ്പ്യൂട്ടറുകൾ, മോണിറ്ററുകൾ ഉടൻ തന്നെ വിട്ടു നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. പി വി ശ്രീനിജൻ എംഎൽഎയുടെ കള്ളക്കേസിൽ പോലീസ് കൈക്കൊണ്ട വേട്ടയാടൽ നടപടികളെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറുനാടൻ മലയാളി റെയ്ഡിൽ പിടിച്ചെടുത്ത സാധനങ്ങൾ ഒരാഴ്ചക്കകം വിട്ടു നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ശരി, പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കിട്ടും. അവരനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ, അവരുടെ ടൈം, എഫേർട്ട് ഇതൊക്കെ വേസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച്, അവരുടെ വീട്ടുകാരനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ സംബന്ധിച്ച് എന്തു പറയുന്നു? പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം എടുത്ത കേസുമായി ബന്ധപ്പെട്ട് മറുനാടൻ ചാനലിന്റെ പ്രവർത്തനം തടസ്സപ്പെടും വിധം ഓഫീസിലെ എല്ലാ ഉപകരണങ്ങളെയും പിടിച്ചെടുത്ത പോലീസ് നടപടിയെ ഹൈക്കോടതി ശരിക്കും തേച്ചൊട്ടിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് മറുനാടൻ ചാനലിന്റെ എല്ലാ ഉപകരണങ്ങളും പിടിച്ചെടുത്തതെന്ന് കോടതി പോലീസിനോട് ചോദിച്ചു. എംഎൽഎയുടെ നിർദ്ദേശപ്രകാരമാണെന്നും സർക്കാർ ഉത്തരവ് പ്രകാരമാണെന്നും അങ്ങ് പറയാൻ പാടില്ലായിരുന്നോ? കാരണം ഭരണകൂട ഭീകരതയെ സംബന്ധിച്ച്, ഭരണകൂടത്തിന്റെ വേട്ടകളെ സംബന്ധിച്ചൊക്കെ മറുനാടൻ ചാനലിൽ റിപ്പോർട്ടുകൾ വരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുന്നു, പ്രതികരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ തലക്കിട്ടൊരെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചതെന്ന് പോലീസിനങ്ങ് പറയാമായിരുന്നില്ലേ? മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസുകൾ തെളിയിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ എല്ലാ ഉപകരണങ്ങളും എടുത്തെടുത്ത് തിരിച്ചു കൊണ്ടുവയ്ക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ജസ്റ്റിസ് പി കെ കുഞ്ഞികൃഷ്ണനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉപകരണങ്ങളിലെ വിവരങ്ങൾ കോപ്പി ചെയ്യാൻ സാവകാശം വേണമെന്ന പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. പി വി ശ്രീനിജൻ എം എൽ എ നൽകിയ ഒരു കള്ളപ്പരാതിയിലാണ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കരിയക്കെതിരെ കേസെടുക്കുന്നത്. ഈ കേസിനെ തുടർന്ന് മറുനാടൻ മലയാളിയെ അടച്ചു പൂട്ടിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഭരണകൂട വേട്ട നടന്നത്. മറുനാടനെതിരെ നിലമ്പൂർ എം എൽ എ ആഴിഞ്ഞാടിയത് കണ്ടവരാണ് നമ്മൾ. മറുനാടന്റെ ഓഫീസുകളിലും ജീവനക്കാരുടെ വീടുകളിലും റെയ്ഡുകൾ നടത്തി കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പോലീസ് നടപടിയെ ചോദ്യം ചെയ്തതുകൊണ്ട് മറുനാടൻ ഷാജൻ സ്കറിയയുടെ ഒരുപാട് ജീവനക്കാരെ പോലും ഇവർ ഭീഷണിപ്പെടുത്തി. ഇവർ തടഞ്ഞുവെച്ച് റെയ്ഡുകൾ ചെയ്തു. ഇവരുടെ ഫോണുകൾ പോലും പിടിച്ചെടുത്തു. ഇവരെ തടഞ്ഞുവെച്ച് രാത്രി 12 മണി വരെ അവരുടെ ബന്ധുവീടുകൾ പോലും റെയ്ഡ് നടത്തി. ഈ നടപടിയെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് മറുനാടൻ ഡയറക്ടർ ബോർഡ് അംഗം സോജൻ സ്കറിയ നൽകിയ ഹർജിയിലാണ് കോടതി അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂണില് റെയ്ഡ് നടത്തിയ പോലീസ് നടത്തിയ റെയ്ഡില് മറുനാടൻ ഓഫീസിലെ ഉപകരണങ്ങൾ പിടിച്ചെടുത്ത ശേഷം ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയച്ചിരുന്നില്ല. ഇതോടെ ചാനൽ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും വിധത്തിലാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നതെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചു. പി വി ശ്രീനിജന്റെ പരാതിയിലെടുത്ത കേസിലാണ് ചാനലിന്റെ ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം പട്ടം ഓഫീസിലായിരുന്നു റെയ്ഡ് നടന്നത്. ജൂലൈ 3 തീയതിയായിരുന്നു പോലീസ് റെയ്ഡുമായി മുന്നോട്ട് പോയത്. 29 കമ്പ്യൂട്ടറുകൾ, ക്യാമറകൾ, ലാപ്ടോപ്പ് എന്നിവയാണ്
കൊച്ചി പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. മറുനാടൻ ജീവനക്കാരുടെ വസതിയിൽ അടക്കം നടത്തിയ പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നിട്ടും മറുനാടൻ മലയാളി എന്ന ചാനലിനെതിരെ വ്യാജ പ്രചാരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. 160 കേസുകളാണ് ഷാജൻ സ്കറിയക്കെതിരെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. ആ പ്രചാരണങ്ങളിലെ സത്യം ജനങ്ങളെ അറിയിക്കേണ്ടെന്ന ബാധ്യത മറുനാടൻ മലയാളിക്കുണ്ട്. പച്ചയായ നുണകളാണ് നിലമ്പൂർ നുണ ഫാക്ടറി പ്രചരിപ്പിക്കുന്നത് എന്ന് അവർ അവരുടെ ചാനലുകളിലൂടെ നിരന്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പി വി ശ്രീനീജൻ എം എൽ എ നൽകിയ കള്ളപ്പരാതി സുപ്രീംകോടതിയിൽ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടു. അതോടെ ശ്രീനീജൻ പിന്മാറിയെങ്കിലും നമ്മുടെ നിലമ്പൂർ നീജൻ പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ വസ്തുതകളെ എണ്ണി എണ്ണി മറുനാടൻ ചാനലിലൂടെ തന്നെ ജനങ്ങളെ അറിയിച്ചുകൊണ്ടേയിരുന്നു അവർ. വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെ വസ്തുത തുറന്നു കാണിക്കാൻ എപ്പോഴും മറുനാടൻ ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന ചാനൽ മുന്നിൽ ഉണ്ടായിരുന്നു. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ തുറക്കുന്ന കണ്ണാടിയാണ് മറുനാടൻ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും അവർ അതിനനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു. കാരണം ഷാജൻ നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. എത്രയോ ജീവിതങ്ങളെ മറുനാടൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾ മുമ്പോട്ട് വന്നു. പിണറായിയുടെ പോലീസ് കേസെടുത്തിട്ടും രക്ഷപ്പെട്ട കടക്കാവൂരിലെ അമ്മ ഉത്രയെ പാമ്പ് കടിപ്പിച്ചു കൊന്ന കാബാലികരെ ജയിലിലാക്കി ആ കുടുംബത്തിന് നീതി ഒരുക്കിയത് മറുനാടൻ ഷാജനാണ്. സ്വന്തം കുട്ടിയെ നഷ്ടപ്പെട്ട തിരുവനന്തപുരത്തെ സി പി എം നേതാവിന്റെ മകൾ അനുപമയുടെ കയ്യിലേക്ക് സ്വന്തം കുട്ടി തിരിച്ചെത്തിയതും മറുനാടന്റെ ഇടപെടലുകളുടെ ഭാഗം കൂടിയാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയത്തിൽ മറുനാടൻ ഷാജൻ സ്കറിയയുടെ ഈ മറുനാടൻ മലയാളി എന്ന ചാനൽ മുന്നിൽ നിന്ന് പൊരുതുകയായിരുന്നു. നേഴ്സുമാരുടെ ശമ്പള വർദ്ധനവിനായി നടത്തിയ പോരാട്ടവും തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടുന്ന വസ്തുതകളാണ്. പല പ്രമുഖരുടെ കേസും പുറത്തെത്തിച്ചത് മറുനാടനാണ്. അങ്ങനെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്ന് മറുനാടനെ പൂട്ടിക്കളയാമെന്നാണ് ഇവർ ധരിച്ചതെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്ന യാഥാർത്ഥ്യം പിന്നീടാണ്, വൈകിയാണ് അവർ മനസ്സിലാക്കിയത്. പോലീസ് കേസെടുത്താലും അത് അതേപടി കേസ് മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ തെളിവുകൾ അടക്കം കടക്കാവൂരിലെ പോക്സോ കേസ്, കുട്ടിയമ്മയെ പീഡിപ്പിച്ചെന്ന പോലീസ് വാർത്ത, ശ്രദ്ധയിൽപ്പെട്ടിറങ്ങിയ മറുനാടൻ പുറത്തു കൊണ്ടുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. അമ്മ നൽകുന്ന ഒരു കേസ്, അച്ഛൻ മകളെ പീഡിപ്പിച്ചു, പിന്നീട് അച്ഛൻ നൽകുന്ന ഒരു കേസ്, അങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടില്ല, സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആയിരക്കണക്കിന് കേസുകളാണ് കള്ളക്കേസുകളുടെ കൃത്യമായിട്ടുള്ള രേഖകൾ അടക്കം തിരശീല ഉയർത്തി മറുനാടൻ മലയാളി പുറത്തു കൊണ്ടുവന്നത്. തട്ടിപ്പുകാരാണെന്ന് തെളിഞ്ഞാൽ അവർക്ക് പിന്നാലെ മറുനാടനും ഉണ്ടാകും. ഏഷ്യനെറ്റ് ന്യൂസ് റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തിട്ടും അതിനെതിരെ ഉറച്ച നിലപാടെടുക്കുന്നത് സത്യം ആ FIR ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ സത്യവും ധർമ്മവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം, അതിനെതിരെയാണ് അൻവറും കൂട്ടരും പൂട്ടിക്കൽ ആഹ്വാനം നടത്തിയത്. ഈ സാഹചര്യത്തിലാണ് അൻവറിന്റെ പേരിലെത്തുന്ന കഥകളുടെ വസ്തുത എന്താണ് എന്ന് മറുനാടൻ തുറന്നു കാണിക്കുന്നത്. ആഫ്രിക്കയിലെ സ്വർണ്ണഖനനമായിരുന്നാലും അതുപോലെ മിച്ചഭൂമി കൈവശം വെച്ച കേസായിരുന്നാലും അത്തരം കേസുകളൊക്കെ പുറത്തു കൊണ്ടുവന്നു എന്നതിന്റെ പേരിലാണ് ഗുണ്ടായിസം കാണിച്ച് ഫേസ്ബുക്കിലൂടെ നിരന്തരം പോസ്റ്റുകൾ എഴുതി ഷാജൻ സ്കറിയയെ മുകളിൽ നിന്ന് താഴെ ഇറക്കുമെന്നും തട്ടുമെന്നും ഇല്ലാതാക്കുമെന്നും ഒക്കെ പറഞ്ഞ് ധാരാളം വാർത്തകൾ പ്രചരിപ്പിക്കാനും ഇക്കൂട്ടർ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പഞ്ചപുച്ഛമടക്കി മര്യാദയ്ക്ക് ഷാജൻ സ്കറിയയുടെ ഓഫീസിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ ആ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ നിന്നും പിടിച്ചെടുത്തതെല്ലാം കൃത്യമായിട്ട് അവിടെ കൊണ്ട് എത്തിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പോലീസുകാർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. സത്യം ജയിക്കുക തന്നെ ചെയ്യും, ഒരല്പം താമസിച്ചാലും ശരി. നന്ദി.